ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചക്കപ്പഴം വെച്ചിട്ട് കേക്ക് തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. മിൽക്കിൻ്റെയോ ബട്ടറിൻ്റെയോ നമ്മൾ ഓവൻ്റെയോ ഒന്നും ആവശ്യമില്ല. നമുക്ക് ചക്കപ്പഴം ഉണ്ടാവും, നമുക്ക് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടാ. അപ്പോൾ നമുക്ക് നേരെ വീടേക്ക് കിടന്നാലോ. കേക്ക് തയ്യാറാക്കാനായിട്ട് ഇത് ഒരു അടിക്കിട്ടുള്ള പാത്രം ഗ്യാസുമേ ഫ്ലെയിം ഓൺ ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അര കപ്പ് ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, തന്നെ ഉരുകി വന്നോളും. നമുക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു ബ്രൗൺ കളർ കിട്ടണ വരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇത് നന്നായി ഉരുകി വരുന്നുണ്ട്, നന്നായിട്ട് ഷുഗർ ഉരുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കളർ കിട്ടണം നമുക്ക്. അന്ന് കൂടുതലാവാനും വരില്ല, കൂടുതലായി കഴിഞ്ഞാൽ അത് കനപ്പ് രസം വരും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നീങ്ങി നിന്നിട്ട് ഒഴിച്ചു കൊടുത്തുള്ളൂ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. ഇനി ഫ്ലോർ തയ്യാറാക്കാം. ഫ്ലോർ തയ്യാറാക്കാനായിട്ട് ഇത് ഒരു ബൗൾ വെച്ച് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് 250 മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് 3 പ്രാവശ്യം അരിച്ചെടുക്കാം കേട്ടോ. മൂന്ന് പ്രാവശ്യം ഇതേ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയിൽ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അര കപ്പ് ഷുഗർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മളിത് ഗ്രാമ്പ് ഉപയോഗിക്കുന്നത്. കൂടുതലൊന്നും ഇട്ട് എഴുതിട്ടാ പൊള്ളും. അതിനുശേഷം മിക്സിയിൽ വലിയ ജാർ വെച്ചിട്ട് ഒരു റൂം ടെമ്പറേച്ചറിലുള്ള 3 എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസെൻസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അടിച്ചെടുക്കാം. അടിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കണം. കറക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ അടിച്ചു വെച്ച ഷുഗർ നമുക്ക് ഈ എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കാരമലൈസ് ചെയ്യാൻ വെച്ച ചൂടാറാൻ വെച്ചില്ലേ, അത് ഇതേവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടേണ്ടത്. ഇനി എങ്ങനെ കട്ട പിടിച്ച് പോയെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയെടുത്ത് റെഡിയാക്കാം. ആ നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ ഇതിലേക്ക് നമുക്ക് എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കാം. ആ സമയത്ത് നമ്മൾക്ക് ഷുഗർ അടിച്ച ജാറിൽ തന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മളുടെ ചക്കപ്പഴം ഇതിലേക്ക് ഒരു കുറച്ചിട്ട് കൊടുക്കാം. അത് നമുക്ക് നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കാം. അതെ, നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഈ ബാറ്ററൊക്കെ നമുക്ക് ഇതേ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ച ജാക്ക് ഫ്രൂട്ടിൻ്റെ മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി അരിച്ച് മാറ്റി വെച്ച ഫ്ലോറ് നമുക്ക് 2 ബാച്ചായിട്ട് ഇട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് കേക്ക് വേവിക്കാനായിട്ട് ഞാൻ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ തൂക്കിയിട്ട് ബ്രഷ് എടുത്ത് തൂക്കി വയ്ക്കുക. അതിന് മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി തുള്ളി കൊടുക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. സൈഡിലേക്കൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടിന്നിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതിങ്ങനെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. താഴത്തുനിന്ന് തട്ടി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ഗ്യാസും അതെ ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 15 മിനിറ്റ് മുൻപാണ് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കാൻ വെച്ചിരുന്നു. ഇനി നമ്മൾക്ക് ഈ ബാറ്റർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്ത് ഇനി ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് വേവിക്കാനായിട്ട് നമുക്ക് വയ്ക്കാം. മൂടി വെച്ച് അതിൻ്റെ മുകളിൽ കനമുള്ള പാത്രം വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ആവിയൊന്നും ആവി വെള്ളം ഉള്ളിലേക്ക് കടക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്താ കേക്ക് ഇതേ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കാം. അതിലൊന്നും ഇല്ല. അപ്പോൾ അതിലെങ്ങനെ എന്തെങ്കിലും പിടിച്ചിരുന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടില്ല എന്ന അർത്ഥം. ഇപ്പോൾ അതിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂടാറാൻ വെച്ച് ഇതേ ചൂടാറി വന്നിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബീറ്റർ ഒന്നും ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ജാക്ക് ഫ്രൂട്ടിൻ്റെ കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.